മമ്മൂക്ക ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ദുൽഖറിന്റെ ഒരു ട്രെയിലർ സിനിമയുടെ ട്രെയിലർ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അത് ഷെയർ ചെയ്യുന്ന നിമിഷം കാരണം തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഒരു ട്രോളുകൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിന് അത് ശ്രദ്ധയിൽ പറ്റുന്നത് അതിനെ കുറിച്ച് അല്ല, ഇത്തവണ ഞാൻ സാധാരണ എന്താ പറയാ ആരെയും അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ്. പൊതുവെ എൻ്റെ സിനിമ ഒറ്റയ്ക്ക് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത് ഇത്രയും വലിയ സിനിമയും ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ കോവിഡിന് ശേഷം വരുന്ന ആദ്യത്തെ സിനിമയും കൂടെ ആയതുകൊണ്ട് ഞാൻ മാക്സിമം ആൾക്കാരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം. എൻ്റെ വീട്ടിൽ തന്നെ സ്വന്തം വാച്ചോടെ ഞാൻ പ്ലീസ് ഈ പടം എങ്ങനെ എനിക്ക് വേണ്ടി ഞാൻ ഫോൺ എടുക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ട്രോളിലെ കറണ്ട് ആയിരുന്നു. ഇതൊരു ലേറ്റ് സിക്സ്റ്റീസ് തുടങ്ങിയിട്ട് എഴുപത് എൺപതുകൾ അത്രയും കാലഘട്ടങ്ങൾ കടന്നു വന്ന സിനിമയാണ്. പിന്നെ അതുപോലെ ഒരുപാട് വേഷങ്ങളും അല്ലെങ്കിൽ ഗെറ്റപ്പിലൊക്കെ വരുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെതായ എന്താ പറയുക റൈറ്റിങ്ങിലും ഒക്കെ ഉണ്ട്. നമുക്ക് അത്രയും എക്സ്പീരിയൻസ് എനിക്ക് തന്നെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അത്. അതുപോലത്തെ വേഷം ധരിക്കുകയും അല്ലെങ്കിൽ ഈവൻ ആ ഒരു പീരിയഡ് ബുക്കിലോട്ട് പോയാൽ ഞാൻ ഓൾമോസ്റ്റ് ഒരുപാട് മുടികളൊക്കെയും വേറെ പഠനങ്ങൾക്ക് ഫീൽ ചെയ്തായിരുന്നു ആ സമയത്ത്. പക്ഷെ അതെല്ലാം അവിടെ റിസൾട്ട് എനിക്ക് തോന്നുന്നു ഫീൽ ഉണ്ടാവും തോന്നുന്നു അങ്ങനെ തോന്നണം. ആൻഡ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ദുൽഖർ സൽമാൻ ഈ ഇത്രയും ആക്രമണ സ്വഭാവമുള്ള കുറുപ്പിന്റെ കഥാപാത്രം അവതരിപ്പിക്കുന്നു. സോ ഞങ്ങളുടെ ഡിക്യു അത്രയും ഒരു ക്രൂരനാകുമോ എന്നുള്ളൊരു പേടി ഇപ്പോഴും പല ഫാൻസിനും ഉണ്ട്. അങ്ങനെ അങ്ങനെ ഒരു ക്രൂരനാകുമോ ഡിക്യു ത്രൂ അല്ലെങ്കിൽ സത്യം തന്നെ ആയിരിക്കും അത് പ്രൊജക്ട് ചെയ്യുന്ന പടത്തിന്. പിന്നെ കുറച്ച് സ്റ്റൈലും കാര്യമൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഓൾമോസ്റ്റ് ഏതൊരു കോൺമെന്റ് അല്ലെങ്കിൽ അങ്ങനെ ഇതുപോലെ എന്താ പറയാ എല്ലാവരും നമ്മൾ ഏതൊരു ക്രൈം ഡോക്ടർ നോക്കിയാലും ഇതൊരു ആൾക്കാരെ പറ്റി അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇത് വളരെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അതുപോലെ ഒരു പ്ലെയർ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. പിന്നെ കുടുംബത്തെ സംബന്ധിച്ച് ചെയ്ത എല്ലാ റിസർച്ചിലും അതുപോലത്തെ ഒരു വ്യക്തിയായിരുന്നാണ് നമ്മുടെ അല്ലെങ്കിൽ നാട്ടിലെല്ലാവരും മീറ്റ് ചെയ്യാൻ കുടുംബ വസ്ത്രങ്ങൾ അതിനെക്കുറിച്ചൊക്കെ എല്ലാവരും സംസാരിച്ച് ചെയ്തു. അപ്പൊ അതിലേക്കൊന്നും നമ്മുടെ സൈലിസ്റ്റ് ആയിരിക്കും അഭിനാമ ആയിരിക്കും അല്ലെങ്കിൽ ശ്രീനാഥ് നമ്മുടെ എല്ലാവരും മനസ്സിലാണ് അങ്ങനെയാണ് അത് വിഷ്വലൈസ് ചെയ്തത്. അപ്പൊ എനിക്കൊന്നും അത് അങ്ങനെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഹീറോ ഒക്കെ ആയിട്ട് അങ്ങനെ തോന്നുന്നതായിരിക്കും. പക്ഷെ പടം കാണുമ്പോഴും അത് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ എല്ലാവരും എന്താ പറയുക ഏറ്റവും വലിയ പ്രയോറിറ്റി. അതിനായിട്ടും ഒരുപാട് തവണ നമ്മളത് എഡിറ്റ് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലാണ് ഞങ്ങൾ എല്ലാവരും ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷെ ഓഫ്കോഴ്സ് ഇതൊരു വലിയ ബഡ്ജറ്റ് സിനിമയും കൂടിയാണ്. അപ്പൊ അത് ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് അത് പ്രതികരിക്കുന്നത്. പക്ഷെ സിനിമ കാണുമ്പോഴാണ് നമ്മൾ ചാക്കോയുടെ മകൻ ജിതിൻ ചിത്രം കണ്ടതിന് ശേഷം പറഞ്ഞത് പുറം ലോകം അറിയാത്ത പല കഥകളും കുറിപ്പിനെ കുറിച്ച് ഈ ചിത്രത്തിൽ ഉണ്ടെന്നാണ്. പുള്ളി രണ്ടു പ്രാവശ്യം കണ്ടുവന്നാണ് പറയുന്നത്. ഞങ്ങൾ ആക്ച്വലി സിനിമ ഷൂട്ട് പിന്നീട് അത് അവരെ കാണിക്കുകയും അത് എത്രയോടെ എടുത്തിട്ട് തന്നെയാണ് പറഞ്ഞു മുന്നോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ എനിക്കാണ് ഇതിന്റെ റൈറ്റേഴ്സ് ആയാലും ആരാണെങ്കിലും നമ്മളിപ്പോൾ ഇതിന്റെ ഒരു ഡെത്തോട് കടക്കുന്നതിലേക്ക് ഒരുപാട് കഥകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു ബയോഗ്രഫി പോലത്തെ സിനിമയാണ്. അത്രയും ഡീറ്റെയിൽസൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് കാലഘട്ടങ്ങളുണ്ട്, ഒരുപാട് ഏജസ് ഉണ്ട്. ഉറപ്പായിട്ടും ഇത് കേട്ട കുറേ കുറച്ച് ഫിക്ഷൻ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ സിനിമ നമുക്കൊരു വൈഡ് ഓഡിയൻസ് അല്ലെങ്കിൽ എല്ലാവരും എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സിനിമ പുള്ളിയായിട്ട് കൺസീവ് ചെയ്തിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് എ ഗുഡ്
എന്താ പറയുക ഒരു മിക്സ് ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിക്ഷൻ. പിന്നെ ഈവൻ ഒരു സെൻസർ ലെവലിൽ നമ്മൾ എക്സാക്ട് നെയിംസ് അല്ലെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അത് കുറച്ചൊരു സിനിമാറ്റിക് ലൈസൻസ് എന്ന് തോന്നുന്നു. എന്തായാലും പക്ഷേ ഒരു ഒരു സിനിമയുടെ കാണുമ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് ഉള്ളത് ഞാൻ മാത്രം എല്ലാ മേക്കേഴ്സും എല്ലാവരും വലുതായി ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക നാഷണലും ഇന്റർനാഷണലും നമ്മുടെ സിനിമകൾ വലുതാക്കണം, ബഡ്ജറ്റ്സ് കൂട്ടണം, കൂടുതൽ തിയേറ്റേഴ്സിൽ പ്രദർശിപ്പിക്കണം, അതൊരു അത്രയും ഓഡിയൻസ് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ വലിയ സിനിമകൾ ചെയ്യണം എന്നുള്ളൊരു ഒരു ചിന്തയാണ് ആ സമയത്ത് ഉണ്ടാവും. ചർച്ച നടക്കുന്നത് തന്നെ എനിക്ക് മെയിൻലി ഈ രണ്ടുകൊല്ലം കോവിഡ് പാൻഡമിക് കാരണമാണ്. കാരണം അതിന് മാത്രം ഇൻട്രസ്റ്റ് കോസ്റ്റും നമ്മൾ ഈ പറഞ്ഞ ഗോൾഡ് ചെയ്യുമ്പോഴത്തേക്കും അത് വെറുതെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഫണ്ടുകൾ എല്ലാവരും പൈസ ഒന്നാണ്, ആരുടെയും ഇത്രയും വലിയ ബഡ്ജറ്റുള്ള സിനിമകൾ നമുക്ക് തന്നെത്താൻ ചെയ്യാനുള്ള ഫണ്ട്സ് ഉണ്ടാവും. അപ്പൊ ഈ ഈ ഫണ്ട്സിനൊക്കെ ഒരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് ഇത്രയും രണ്ടുപേരെങ്കിൽ എല്ലാ പ്രൊഡക്ഷൻ ഹൗസസും നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന എല്ലാ സിനിമകളിലെയും പ്രൊഡക്ഷൻ ഹൗസസ് എല്ലാ മാസവും നമുക്ക് അറിയുന്ന ഒരു എക്സ്പെൻസ് ആണ്. അതിൽ ഇങ്ങോട്ടൊന്നും വരാനായിട്ട് ഒരുപാട് നാളെ. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ഒഫ്കോഴ്സ് നമ്മൾ എങ്ങനെയെങ്കിലും ഇതിനെ സേഫ് ആക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന നമുക്ക് എല്ലാ ഓപ്ഷൻസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പറ്റൂ. അല്ലെ എന്റെ അഭിപ്രായത്തിൽ ഇതുപോലത്തെ വലിയ സിനിമകൾ ആർക്കും ഒ ടി ടി കൊടുക്കണമെന്നുള്ളൊരു ഒരു ആഗ്രഹമില്ല. എല്ലാവരും ഇത് കൺസീവ് ചെയ്തിരുന്നു. നമ്മൾ മേക്കേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും നമ്മളെല്ലാവരും ഇവനൊരു എന്റെ ഡിയോഗ്രി ഇംഗ്ലീഷോട് ചോദിച്ചാൽ പോലും അവർ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തിയേറ്റേഴ്സ് വേണ്ടി ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെന്റ് എന്താ പറയുക ട്രീറ്റ്മെന്റ് എല്ലാ രീതിയിലും. അതിൽ ബി ഐ ആണെങ്കിലും എന്താണ്. അപ്പൊ അത് തന്നെ ഒ ടി ടിയിലൂടെ നമ്മൾ തിരിച്ച് ചെയ്യുന്നതിന് അത് ഫുൾ നമ്മൾ മാറ്റണം. അതും കൂടെ അതിന്റെ എക്സ്പെൻസ് ആണ്. പക്ഷെ എങ്ങനെ പോലും നമ്മളൊരു വലിയ സ്കെയിലിൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ വലിയ ഭയങ്കര വൈഡ്സിൽ നമ്മൾ ഇത്രയും വലിയ സെറ്റ് വർക്കും ഇത്രയും ആർട്ടിസ്റ്റുകളും ഇത്രയും ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത് വലിയ രീതിയിലാണെങ്കിൽ അതൊരിക്കലും ഒരു ചെറിയ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒഫ്കോഴ്സ് എന്തായാലും ഇപ്പൊ ചെറിയ സിനിമ അല്ലെങ്കിൽ അങ്ങനത്തെ പടങ്ങളൊക്കെ നമുക്കൊരു ഇനി മുമ്പോട്ട് അങ്ങനെ ഉണ്ടാവും. ഇതിൽ ബി ഒ ടി ടി സിനിമകൾ അല്ലെങ്കിൽ അതിനായിട്ടുള്ള കൺസ്യൂം കാര്യങ്ങളും. പക്ഷെ നമ്മുടെ വലിയ സിനിമ അല്ലെങ്കിൽ തിയേറ്റേഴ്സ് കാണുന്ന സിനിമകളുണ്ട് ഓൾവേസ് എന്തായാലും അത് ഞാനത് എങ്ങനെ ഷൂട്ട് പോയിട്ടും കാര്യമില്ല. നമുക്കൊരു അത്യാവശ്യം വലിയ റിസ്ക് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതൊരു ആ റിസ്ക് എടുക്കാൻ നിൽക്കാൻ തന്നെയാണ് നമ്മുടെ ആസ് പ്രൊഡ്യൂസേഴ്സും ഞങ്ങളെല്ലാവരും തീരുമാനം. കാരണം എങ്ങനെ പോയാലും ഇതൊരു തിയേറ്റർ സിനിമ ആണത്. പിന്നെ അത് ഒരു വിശ്വാസം ഉണ്ട്. നമ്മളിപ്പോ ഇപ്പൊ കോവിഡിന് മുമ്പും അല്ലെങ്കിൽ ഇതുപോലത്തെ റെസ്ട്രിക്ഷൻസിന് മുമ്പും നമ്മൾ ആര് വലിയ സിനിമ ചെയ്താലും അല്ലെങ്കിൽ ഒരു ഒ ടി ടി ബിസിനസ് വരുന്നതിന് മുമ്പും എല്ലാവരും നമ്മൾ റിസ്ക് എടുക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾക്കെങ്കിലും ആ റിസ്ക് എടുക്കാൻ പറ്റും. പക്ഷേ ദൈവസഹായത്തിൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. മാക്സിമം കളി കേരളമായിരുന്നു. എന്തായാലും തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ഒക്കെ വന്നു. അതുപോലെയുള്ള മേക്കിംഗ് അതുപോലെയുള്ള എല്ലാ തരം സപ്പോർട്ടിനും സൗണ്ട് പരമായും ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് അത് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോ ഈ സിനിമ ചെയ്യുന്നവരെ ഒരു കൊല്ലം കൊണ്ട് ചേർത്തിട്ടുണ്ട്.
ദൃശ്യപ്പെടുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് അഞ്ചോ ആറോ സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫിസിക്കൽ ഇതാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ താങ്കളുടെ ഒരു സിനിമ ഒ ടി ടിയിലേക്ക് പറഞ്ഞ് ഷൂട്ട് ചെയ്യോ, തിയേറ്ററിൽ മാത്രം, അങ്ങനെ രണ്ട് ആയിട്ട് തിരിച്ചു കാണും. താങ്കളുടെ ഒരു സിനിമ എടുത്താൽ ഒരു പ്രതിസന്ധി വന്നാൽ ഇനി ഒ ടി ടിയിലേക്ക് നൽകും. ഞാൻ ഈ പീരിയഡിൽ ഞാനൊന്നും അങ്ങനത്തെ നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് ചില കഥകൾ പോലെ ഇരിക്കും. ചില ചില സിനിമകൾ നമ്മൾ ഇപ്പൊ മുമ്പ് നമ്മൾ മൾട്ടിപ്ലക്സ് എന്നൊക്കെ പറഞ്ഞ സിനിമകളിലും ചിലപ്പോൾ ഓട്ടിട്ടോട് പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഡാർക്ക് ആയിട്ട് സിനിമകൾ ചിലപ്പോൾ നമുക്കൊരു ഒരു മൂടോടെ കാണുന്ന സിനിമകളൊക്കെ ഇരിക്കും. ചിലപ്പോൾ ഓട്ടിട്ടിക്കാർ കൂടുതൽ ആപ്റ്റ്. അത് മാത്രമല്ല ഇപ്പൊ ഇപ്പൊ തന്നെ എന്തായാലും ഒരു വലിയൊരു ഒരു രണ്ടു കൊല്ലത്തെ ബാക്ക്ലോഗ് പല കഥാപാത്രങ്ങളായിരുന്നാലും അദ്ദേഹത്തിന്റെ ജീവിതം ആയിരുന്നാലും പല കാര്യങ്ങളും ഇപ്പോഴും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മളിപ്പം കുറിപ്പ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല താരങ്ങളുടെയും പേര് ഇപ്പം ആക്ച്വലി ഡി ക്യു അതുപോലെ തന്നെ സണ്ണി ആൻഡ് ദെൻ ഷാൻഡോ ജാക്ക് അങ്ങനെ കുറച്ച് പേരുടെ ഇവരാണ് അഭിനയിക്കുന്നത് മാത്രമേ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ വേറെ സസ്പെൻസ് സിനിമ കാണുമ്പോൾ വേറെ താരങ്ങൾ അതിനകത്ത് ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു കുറുപ്പിന്റെ ചിത്രമാകും. ഒരു രീതിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന സിനിമ എല്ലാവരും ഇത്രയും വലിയ സിനിമയും ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ കോവിഡിന് ശേഷം വരുന്ന ആദ്യത്തെ സിനിമ കൂടെയാണ് ഞാൻ മാക്സിമം ആൾക്കാരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. നമ്മൾ എല്ലാവരും ചെയ്യണം എന്നെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് തന്നെ ഞാൻ തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. അപ്പൊ ട്രോളിംഗ് കളിക്കാറ് ചരിത്രത്തോട് യഥാർത്ഥത്തിൽ ഈ കുറുപ്പ് എന്നൊരു കഥ യഥാർത്ഥത്തിൽ ഭയങ്കര ഹോട്ട് സബ്ജക്റ്റ് ആയ കുറ്റാന്വേഷൻ കഥയാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ ഹോട്ടായി നിന്ന ഒരു സബ്ജക്റ്റാണ്. ഇന്നും കുറുപ്പ് എന്ന് പറയാൻ നേരത്ത് എല്ലാരും ഒന്നും കൂടെ വായിച്ചു നോക്കുന്ന അർത്ഥത്തിലേക്ക് വരും. എത്രത്തോളം എന്താണ് ചരിത്രത്തോട് നീതി പുലർത്താൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. അറിയാവുന്ന ഒരു കേസാണ്. ഓൾമോസ്റ്റ് നമ്മൾ ഒരുപാട് സിനിമകളിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളും റെഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ സെക്കൻഡ് ഷോ ചെയ്യുമ്പോൾ അത് എന്നെ ഉദ്ദേശിച്ചോ എനിക്ക് തോന്നി എന്നെ പോലും മനസ്സിലാണ്. പക്ഷേ എന്റെ ഡ്രീം ലൈഫ് ഡ്രീം പോലും സുമാരൂപ്പാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും അന്ന് മുതലേ ഉള്ള അതിനോടുള്ള റിസർച്ചും അതിനോടുള്ള ഒരു ഒബ്സഷനാണ് ശ്രീനാഥന്റെ. പക്ഷെ അതൊന്നും പടം മാനേജർ എന്ന് ഒരുപാട് പേര് കേട്ടപ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫർമേഷനുകൾ വന്നു തുടങ്ങി. ഓൾമോസ്റ്റ് ഈ കേസ് നടക്കുമ്പോൾ ആൾക്കാർ റിപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ഒരുപാട് പേര് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസും അല്ലെങ്കിൽ അവർ കേട്ട കഥകളൊക്കെ ഒരുപാട് ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പൊ അതിന് മാക്സിമം എനിക്ക് പറയാൻ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റിയ എപ്പിസോഡ്സും കഥകളൊക്കെ പഠിക്കുന്നു. സോ എന്നാലും ഒരു ഒരു മേജർ പോയിന്റ് നമ്മൾ അത്രയും റീസെർച്ചും ചെയ്തിട്ടുള്ള കഥയൊക്കെ. പക്ഷെ ആ സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമ്മൾ കുറച്ച് ലക്ഷണമുണ്ട്. ഒരു ഒരു പെർഫെക്റ്റ് മെന്റാണെന്ന് ഞാൻ വിശ്വാസം.
ഞാൻ കണ്ടത് ഈ ഒരു ഫാക്ടർ കാണുന്നുണ്ട്.